السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനും കാരുണ്യവാനുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്‌വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾക്ക് വിട ചൊല്ലി ഒരു ശവ്വാൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും. ഒരു പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുന്ന മഹാമാരിയുടെ കാലത്താണ് ഒരു ചെറിയ പെരുന്നാൾ കൂടി നമ്മെ തേടിയെത്തിയിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഓരോ വിശ്വാസികളും ഓർത്തിരിക്കേണ്ട 10 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും കഴിഞ്ഞ ഒരു മാസക്കാലമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയണം, നാളെ പരലോകത്ത് നമുക്ക് സ്വർഗാവകാശികളാകണം എന്ന ലക്ഷ്യത്തോടുകൂടി വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും വ്രതാനുഷ്ഠാനവും രാവേറെ നീണ്ട പ്രാർത്ഥനകളും ധാരാളമായ സദഖകളും എല്ലാം നിർവഹിച്ചിട്ടാണ് ഈ ഒരു പെരുന്നാൾ സുദിനത്തിലേക്ക് നമ്മളെത്തുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 60 വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന യുതൂന മാ ആതൂ വഖുലൂബുഹും വജില. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം ദാനം ചെയ്യുമ്പോഴും ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുന്ന ആളുകൾ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വന്ന്, നബിയെ, എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോഴും ഹൃദയം പേടിച്ച് വിറകൊള്ളുന്ന ആളുകൾ എന്തിനാണ് അവർ പേടിക്കുന്നത്? അഹുമുല്ലദീന യശ്റബൂൻ അൽ ഖംറ, അവർ മദ്യപിക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ അവർ മോഷ്ടാക്കളാണോ, എന്തിനാണ് നബിയെ അവരിങ്ങനെ പേടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, ആയിഷ, അതല്ല അവരുടെ പേടി, അവർ അങ്ങനെയുള്ള ആളുകളല്ല. അവർ നോമ്പെടുക്കുന്നവരും അവർ നമസ്കരിക്കുന്നവരും അവർ സദഖ കൊടുക്കുന്നവരുമാണ്. അവരുടെ പേടി എന്ന് പറയുന്നത് ഇതൊന്നും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ലേ എന്നതാണ്. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോഴും സ്വീകരിക്കപ്പെടില്ല എന്ന പേടിയോടുകൂടി സ്വീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശ്വാസിയുടെ സ്വഭാവമാണ്. അവരാണ് നന്മയിൽ മുന്നേറുന്നവർ എന്നതാണ് അടുത്ത വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ രാവും പകലും നിറഞ്ഞു നിന്ന നമ്മുടെ അധ്വാനങ്ങൾ, പള്ളികളിൽ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, പള്ളികൾ അടഞ്ഞു കിടന്ന സാഹചര്യത്തിൽ വീടുകളിൽ നമ്മളത് നിർവഹിച്ചിട്ടുണ്ട്, അതെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. വിശുദ്ധമായ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണ വേളയിൽ പോലും മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണമേ എന്നാണ്. പെരുന്നാളിൻ്റെ ദിവസത്തിൽ സ്വഹാബത്ത് ആശംസകൾ കൈമാറിയത് തഖബ്ബൽ അള്ളാഹു മിന്ന വമിൻകും, ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം,
സ്വീകരിക്കപ്പെടാനുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്ത ഈ കർമ്മങ്ങൾ അത് കേവലം റമദാനിലേക്ക് സ്പെഷ്യലായിട്ട് ചെയ്തതായിരുന്നില്ല. ഒരു മാസം മുഴുവനായിട്ടുള്ള നിർബന്ധമായ നോമ്പ് അത് റമദാനിൽ മാത്രമാണ്. രാത്രികാലങ്ങളിൽ രാത്രി നമസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരങ്ങളായി ജമാഅത്തായി നമ്മൾ പള്ളികളിൽ നിർവഹിക്കാറുള്ളത് റമദാൻ മാസത്തിലാണ്. എന്നാൽ ഈ കർമ്മങ്ങളൊന്നും റമദാനിൽ മാത്രം ചെയ്യേണ്ടതല്ല. നോമ്പും രാത്രി നമസ്കാരങ്ങളും ജമാഅത്തുകളിലെ കണിശതയും സ്വതക്കയും തുടങ്ങി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, ജീവിതത്തിലേക്ക് വരാതെ അകലം പാലിച്ചു നമ്മൾ നിർത്തിയ തിന്മകൾ, അതൊക്കെ റമദാൻ കഴിഞ്ഞാലും ആ വിഷയത്തിലൊക്കെ ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ നന്മകൾ അത് നിലനിന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ മാറ്റിവെച്ച തിന്മകൾ ഒന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാനുള്ള വലിയ ശ്രദ്ധയും പരിശ്രമവും നമ്മളിൽ നിന്നുണ്ടാകണം. ഇത് കേവലമായ റമദാൻ തീരുന്നത് വരെയുള്ള അധ്വാനങ്ങൾ എന്നതിനപ്പുറം നന്മകൾ തുടരുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ആയത്ത് 99-ാമത്തെ ആയത്തിൽ അള്ള പറഞ്ഞത്, വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, ഉറപ്പായൊരു കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നത് വരെയും നീ അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ടേയിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഈ നന്മകൾ തുടരണം. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫൻ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു മുറിയുണ്ട്, തുറ ലുഹൂറുഹ മിൻ ബുതൂനിഹ വ ബുതൂനുഹ മിൻ ലുഹൂരിഹ, അതിൻ്റെ പുറംഭാഗം ഉൾഭാഗത്തു നിന്നും അതിൻ്റെ ഉൾഭാഗം പുറത്തു നിന്നും കാണാൻ കഴിയുന്നതാണ്. ഫഖാമ അഅ്റാബിയുൻ, അഅ്റാബിയായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പ്രവാചകനോട് ചോദിച്ചു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ പ്രത്യേകമായിട്ടുള്ള ഈ അനുഗ്രഹീതമായ ഈ മുറി അത് ആർക്ക് ലഭിക്കുന്നതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാലു കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ നാലും റമദാനിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. അത് തുടർന്നും ശ്രദ്ധിക്കണമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയവനാണ്. സംസാരത്തിന് റമദാനിൽ ഒരു സൂക്ഷ്മതയുണ്ടായിരുന്നു നമുക്ക്, റമദാനിൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു നമുക്ക്, ആ ശ്രദ്ധ ഇനിയും തുടരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വഅത്അമത്തഅം, ഭക്ഷണം നൽകിയവനാണ്. ഭക്ഷണം നൽകുക എന്ന ഗുണം സാധുക്കളായ ഒന്നിനും വകയില്ലാത്ത, പ്രത്യേകിച്ചും ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് മനുഷ്യർ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. അവരെയൊക്കെ പരിഗണിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് തുടരണം. അദാമ സിയാം, നോമ്പ് പതിവാക്കിയവൻ. നാലാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസല്ലാ ലില്ലാഹി ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർ. ഇതൊക്കെ പതിവായി ചെയ്യുന്ന ആളുകൾ. നോമ്പ് പതിവാക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിർബന്ധ നോമ്പിൻ്റെ സമയമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഷവ്വാൽ 2 മുതൽ ഷവ്വാൽ മാസത്തിലെ 6 ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാനുള്ള ദിവസങ്ങളാണ്. 30 റമദാനിൻ്റെ 30 ദിവസങ്ങൾ പൂർത്തിയാക്കി ഷവ്വാലിലെ 6 കൂടി അതിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഷവ്വാലിലെ 6 നോമ്പിൻ്റെ കാര്യത്തിൽ, അതിനുശേഷം വരുന്ന സുന്നത്ത് നോമ്പുകൾ ഒരുപാടുണ്ട്. നോമ്പ് പതിവാക്കുക, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, സംസാരത്തിൽ സൂക്ഷ്മതയുണ്ടാവുക, തറാവീഹ് നമസ്കാരങ്ങൾ, പള്ളികളിലെ ജമാഅത്തുകൾ അവസാനിച്ചുവെങ്കിലും ഇനിയും നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റ സമയം, ആ അലാം ക്ലോക്കുകൾ ഇനിയും ശബ്ദിക്കണം, ഇനിയും നമ്മൾ എഴുന്നേൽക്കണം. രാത്രികളുടെ അന്ത്യയാമങ്ങളിൽ പടച്ചറബിൻ്റെ മുന്നിൽ സുജൂദിൽ വീണ് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ പടച്ചറബിനോട് പങ്കുവെച്ച് നമ്മുടെ മനസ്സിൻ്റെ ആവശ്യങ്ങൾ പടച്ചറബിൽ നിന്ന് ചോദിച്ചു വാങ്ങാനുള്ള ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയത്തെ ഇനിയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. സൂചിപ്പിച്ചത് നന്മകൾ തുടരുക എന്നതാണ് രണ്ടാമത്തെ കാര്യമായിട്ടുള്ളത്. മൂന്നാമത്തത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷവും ഒരു ആരാധനയാണ്. അതുകൊണ്ട് ആ ആരാധന കൃത്യമായി നിർവഹിക്കാൻ, 2 റക്അത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുക പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് അതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ, കേവലമായ ഒരു ആഘോഷമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അർത്ഥമില്ലാത്ത ആഭാസങ്ങളിലൂടെ അവസാനിക്കേണ്ടതല്ല വിശ്വാസിയുടെ ആഘോഷം. മറിച്ച് സത്യവിശ്വാസിയുടെ ആഘോഷമെന്ന് പറയുമ്പോൾ അതുപോലും ആരാധനയാണ്. അതുകൊണ്ടാണ് പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്താണ് എന്ന് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ആഘോഷമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. നാലാമത്തെ കാര്യം,
ഒരിക്കലും ആഘോഷത്തിൽ അതിരുവിട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത്. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ എത്ര ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്? എത്ര ആളുകളാണ് ജീവവായുവിനു വേണ്ടി ആർത്തുവിളിക്കുന്ന ആർപ്പുവിളികൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലസ്തീനിൽ ചേതനയറ്റ് കിടക്കുന്ന സ്വന്തം പിതാവിൻ്റെ ശരീരത്തെ നോക്കി കരയുന്ന പൊന്നോമനകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊന്നും മറന്നുകൊണ്ട് പരിധിവിടുന്ന ഒരാഘോഷം, അതിരുകടക്കുന്ന ആഭാസങ്ങളുടെ ഒരു ദിനമായിട്ട് ഒരിക്കലും നമ്മളുടെ പെരുന്നാൾ സുദിനം മാറിപ്പോകാതിരിക്കാൻ, അതിരുകടക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും എപ്പോഴും ജാഗ്രതയുള്ളവരാകണം. അഞ്ചാമത്തെ കാര്യം, നന്ദിയുള്ളവരാകണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമദാനിൻ്റെ തുടക്കത്തിൽ പള്ളികളിലേക്ക് വരാൻ കഴിഞ്ഞ എത്ര മനുഷ്യർ പെട്ടെന്ന് രോഗികളായി മരണപ്പെട്ടു പോയ ആളുകൾ വരെയുണ്ട്. റമദാനിൻ്റെ ആദ്യ ദിനങ്ങളിൽ പള്ളിയിൽ കണ്ടിരുന്ന ചില മനുഷ്യരെയൊക്കെ മരണപ്പെട്ട് അവരുടെ ജനാസ നമസ്കരിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഒരു റമദാൻ മുഴുവൻ പൂർത്തിയാക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു. അതിൽ തന്നെ നല്ലൊരു ശതമാനം സമയവും അല്ലാഹുവിൻ്റെ പള്ളിയിൽ പോയി ഇബാദത്തെടുക്കാൻ നമ്മിൽ പല ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വതആല അവസരം തന്നിട്ടുണ്ട്. റബ്ബ് തന്ന വലിയ അനുഗ്രഹമായിരുന്നു അത്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ, ഈ പെരുന്നാളിൻ്റെ സന്തോഷങ്ങളിലേക്ക് വന്നു ചേരാൻ അല്ലാഹു നമുക്ക് അവസരം തന്നു. ഇതെല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണമെന്നതാണ് അഞ്ചാമത്തെ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്. ആറാമത്തെ കാര്യം, പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വലിയ പ്രതിസന്ധികൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന പല നിലക്കുള്ള പ്രയാസങ്ങൾ നാം ജീവിക്കുന്നതിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 126-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട്. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ. അവർ കാണുന്നില്ലേ, ഒരു വർഷത്തിൽ തന്നെ ഒന്നോ രണ്ടോ തവണ അവർ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു എന്നത് അവർ കാണുന്നില്ലേ? തുമ്മലായ തൂബൂന വലാഹും യദക്കറൂൻ. എന്നിട്ടെന്താണ് അവർ തൗബ ചെയ്ത് അവർ ഉത്ബുദ്ധരാകാത്തത്? ഒരു വർഷത്തിൽ തന്നെ ഒന്നിലധികം തവണ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു വരുന്നത് അവർ കാണുന്നില്ലേ? നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ഏതാനും ഒരു കാലമെടുത്തു നോക്കിയാൽ, ഒരു 2-3 വർഷക്കാലം എടുത്തു നോക്കിയാൽ, പല നിലക്കുള്ള പരീക്ഷണങ്ങളിലൂടെയല്ലേ പ്രിയപ്പെട്ടവരെ ഓരോ വർഷവും നമ്മൾ കടന്നു പോകുന്നത്? പ്രളയത്തിലൂടെ, അതിനുശേഷം പല നിലക്കുള്ള മഹാമാരിയിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ പള്ളിയിലൊന്ന് പോയി ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് കൊതിക്കുന്നുണ്ട്. അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ഒന്നിനു പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു വർഷത്തിൽ തന്നെ ഒന്നിലധികം തവണ അവർക്ക് പരീക്ഷണങ്ങൾ വരുന്നത് അവർ കാണുന്നില്ലേ? എന്നിട്ടെന്തേ അവർ തൗബ ചെയ്യാത്തത്? എന്തേ അവർ ഉത്ബുദ്ധരാകാത്തത്? അതുകൊണ്ട് പശ്ചാത്തപത്തിൻ്റെ മനസ്സുണ്ടാകണം നമുക്ക്. അള്ളാഹുവിനോട് ഇനിയും ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങാനുള്ള മനസ്സുണ്ടാകണം. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ നന്മയിലൂടെ ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. 7-ാമത്തെ കാര്യം, വഞ്ചനയുടെ വിഭവം ഈ ലോകത്തുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി ഉൾക്കൊണ്ട് അവൻ്റെ സ്വർഗത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്ന വഞ്ചകരാണ് ദുനിയാവും പിശാചുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഫല തഗുറന്നക്കുമുൽ ഹയാത്തു ദുന്യ വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ. മനുഷ്യരെ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ച് കളയരുത്, പരമവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിച്ച് കളയരുത്. ദുനിയാവിൻ്റെ ഈ അലങ്കാരത്തിൽ കണ്ണുമഞ്ഞളിച്ച്, ദുനിയാവിൻ്റെ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന കേവലമായ ഈ അലങ്കാരത്തിൽ അതിലേക്ക് മനസ്സും ചിന്തയും കടന്നുപോയി ശാശ്വതമായ ലക്ഷ്യത്തെ മറന്ന്, പരലോകത്തെ മറന്ന്, ഈ ചെയ്തു വെച്ച മുഴുവൻ നന്മകളെയും തകർക്കുന്ന രൂപത്തിലുള്ള പുതിയൊരു ജീവിതക്രമത്തിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത്. ദുനിയാവ് മനുഷ്യനെ വഞ്ചിക്കുകയാണ്, ഷെയ്ത്താൻ കാത്തിരിക്കുകയാണ്. ഈ റമദാനിൽ നേടിയ മുഴുവൻ നന്മകളെയും തകർത്ത് കളയാൻ ഷെയ്ത്താൻ കാത്തിരിക്കുന്നു. അവൻ പരമവഞ്ചകനാണ്. അവൻ്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ താക്കീത് മുഖവിലക്കെടുത്ത് ദുനിയാവിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകാതിരിക്കാൻ, പരമവഞ്ചകനായ ഷെയ്ത്താൻ്റെ വഞ്ചനയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റത്തെ ജാഗ്രത കാണിക്കണം. 8-ാമത്തെ കാര്യം,
ഒരു ലോക്ക്ഡൗൺ കാലത്താണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഒഴിവ് സമയമാണ്, കടകളടഞ്ഞ് ജോലിക്ക് പോകാൻ കഴിയാതെ നമ്മൾ വീട്ടിലിരിക്കുകയാണ്. ആ വീട്ടിലിരിക്കാൻ കിട്ടിയ ഒഴിവ് സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ, മനുഷ്യരിൽ അധികം ആളുകളും അതിൽ വഞ്ചിതരായി പോകുന്നു. അസ്സിഹത്തു വൽ ഫറാ, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഒഴിവ് സമയമാണ് എങ്ങനെ സമയം ചെലവഴിക്കും? റമദാന് കൂടി കഴിയുമ്പോൾ റമദാനിലുണ്ടായിരുന്ന ആ ശ്രദ്ധയും സൂക്ഷ്മതയും കൂടി ഇല്ലാതെയാകുന്നൊരു സാഹചര്യം വന്നാൽ, റമദാനിലുണ്ടായിരുന്ന ആ കാവൽ കൂടി നമുക്ക് നഷ്ടപ്പെട്ടാൽ, ഒഴിവ് സമയം നമ്മുടെ ഫോണിൻ്റെ മിനി സ്ക്രീനു മാത്രം തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ അത് മാത്രം മതി. അതുകൊണ്ട് ഒഴിവ് സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. പീസ് റേഡിയോയുടെ കേൾവി നമുക്കൊരു പരിഹാര മാർഗമാണ്. ജമീൽ ആപ്പിലൂടെ നമുക്ക് കിട്ടുന്ന വിവിധങ്ങളായ വിജ്ഞാനങ്ങൾ നമുക്കുള്ളൊരു പരിഹാര മാർഗമാണ്. വിസ്ഡം ബുക്സ് ഇറക്കിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളുടെ വായനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് നമുക്കുള്ള ഒരു പരിഹാര മാർഗമാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ നമുക്കുള്ള സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, ദീനിൻ്റെ പഠനം, അത് കേൾവിയിലൂടെ, വായനയിലൂടെ, കാഴ്ചയിലൂടെ എല്ലാം ഈ സമയത്ത് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുമുള്ള തീരുമാനമെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒൻപതാമത്തെ കാര്യം, ശാരീരികമായ അകലം പാലിക്കാൻ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുമ്പോഴും മാനസികമായ അടുപ്പം എല്ലാ സമയത്തും നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ബന്ധങ്ങൾ, വിരുന്നു യാത്രകൾ, കുടുംബ സന്ദർശനങ്ങൾ, അയൽപ്പക്ക സന്ദർശനങ്ങൾ, സാഹോദര്യ സന്ദർശനങ്ങൾ, അതൊക്കെ ഒരുപാട് പരിമിതിയുള്ള ഒരു കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് വലിയ സംവിധാനങ്ങൾ നമ്മുടെ കൈകളിലുണ്ട്. നേരിട്ട് സംസാരിക്കാനും പരസ്പരം കണ്ട് സംസാരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൈകളിൽ അള്ളാഹു തന്നിട്ടുണ്ട്. ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അറ്റുപോയ ബന്ധങ്ങളെ ചേർക്കാൻ ഈദിൻ്റെ സന്തോഷ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഫോൺ വിളിച്ച് പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ച് ബന്ധം പുതുക്കി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ സഹോദരങ്ങൾ, രോഗികളായി കിടക്കുന്ന ആളുകൾ, വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരെയും വിളിച്ച് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനും അവരെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കുവാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ശാരീരികമായ അകലം പാലിക്കുമ്പോൾ തന്നെ മാനസികമായ അടുപ്പം, അത് കാത്തു സൂക്ഷിക്കാൻ ഈദിൻ്റെ ദിവസങ്ങളെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. പത്താമത്തെ കാര്യം, ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിവിധ നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ദഅലി അഖീഹി ബിളഹിരിൽ ഗൈബ്, പരസ്പരം കാണാത്ത ഒരു സമയത്ത് തൻ്റെ സഹോദരന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഹാലൽ മലക്കുൽ മുഅക്കൽ, ഏൽപ്പിക്കപ്പെട്ടൊരു മലക്ക് പറയും ആമീൻ. നമ്മളൊരു പ്രാർത്ഥന നമ്മൾ കാണാത്ത ഒരു സഹോദരന്, നമ്മളെ കാണാത്തൊരു സഹോദരന് വേണ്ടി നമ്മൾ നിർവഹിക്കുമ്പോൾ എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ രോഗികളായി കിടക്കുന്നത്. ഓരോ ദിവസവും പ്രാർത്ഥനക്കാവശ്യപ്പെട്ട് എത്ര മെസ്സേജുകളാണ് നമ്മുടെയൊക്കെ ഫോണുകളിലൂടെ വരുന്നത്. അതിൽ കേവലം ഒരു സ്റ്റിക്കർ കൊണ്ട്, ഒരു വാട്സപ്പ് മെസ്സേജ് കൊണ്ടുള്ളൊരു പ്രാർത്ഥന മാത്രമല്ല, മനസ്സിൽ തട്ടിയ ആത്മാർത്ഥമായ പ്രാർത്ഥന, നമ്മുടെ ഒരു സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുമെന്നാണ് ആമീൻ. നിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ. വലക ബിമിസ്ലി, നിനക്കും അതുപോലെയുള്ളത് കിട്ടട്ടെ. മറ്റൊരാൾക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളക്കണക്കിന് മനുഷ്യർ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ധാരാളക്കണക്കിന് ആളുകൾ ഹോസ്പിറ്റലുകളിലാണ് പല നിരക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. പലസ്തീനിലെ വിശ്വാസികൾ പല നിരക്കുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ കുഞ്ഞുടുപ്പുകളിട്ട് നമ്മുടെ മുന്നിൽ സന്തോഷത്തോടുകൂടി ഈ പെരുന്നാൾ ദിവസത്തിൽ പങ്കുചേരുമ്പോൾ, പലസ്തീനിലെ പിഞ്ചു പൈതങ്ങൾ സ്വന്തം പിതാവിൻ്റെ ചേതനയറ്റ ശരീരത്തിൻ്റെ അരികിൽ നിന്ന് കരയുന്ന കണ്ണുനീരിൻ്റെ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് വേണ്ടി, മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ, നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്കോരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ നാടിൻ്റെ ഈ സാഹചര്യം മാറി നമ്മുടെ പള്ളികളും ദീനിയായ സാഹചര്യങ്ങളും നാടിൻ്റെ മൊത്തം അവസ്ഥയും പഴയ ആ സജീവതയിലേക്ക് തിരിച്ചു വരാൻ എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന
ഒരു ദിവനമായിരിക്കണം ഇത്. ഈ പറഞ്ഞ പത്തു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്ക് മുഴുകുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന തമഖിന അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. رمضان المستبين جاء بالنور المبين مرحبا بالتائبين مرحبا بالعابدين.